നമസ്കാരം, മന്ത്ര ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ദ്വിദിന സത്യാഗ്രഹം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഷുഹൈബ് വധക്കേസ് CBI അന്വേഷണമില്ല, സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളി, വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസും അനുകൂലിച്ചു, UAPA ഭേദഗതി ബിൽ രാജ്യസഭയിൽ പാസായി, എതിർത്ത് ഇടതുപക്ഷവും ലീഗും. അയോധ്യ കേസ് മധ്യസ്ഥ ചർച്ചകൾ പരാജയം, കേസിനി സുപ്രീം കോടതിയിൽ. വാർത്തകൾ വിശദമായി. വൈദ്യുത പോസ്റ്റിന്റെ വാടക വർധനവ് പിൻവലിക്കുക, ചെറുകിട കേബിൾ ടി വി വ്യാപാരത്തെ തകർത്തുനിൽക്കുന്ന KSEB നിലപാട് തിരുത്തുക, കേബിൾ ടി വി വ്യവസായത്തിന് പോസ്റ്റുകൾ സബ്സിഡി ഇനത്തിൽ നൽകുക, LDF ഗവൺമെന്റിന്റെ 506 തിരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ദ്വിദിന സത്യാഗ്രഹം രണ്ടാം ദിവസം പൂർത്തിയാക്കി. ഇന്നലെയാണ് KSEBയുടെ പുതിയ നയങ്ങൾ കേബിൾ ഓപ്പറേറ്റേഴ്സിന് അപകടമാണെന്ന് ആരോപിച്ച് COA സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദ്വിദിന സത്യാഗ്രഹം ആരംഭിച്ചത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം വേണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് തള്ളി, സർക്കാരിനെതിരെ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചു. ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് നേരത്തെ സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണം ഒരു വർഷം മുൻപ് സിംഗിൾ ബെഞ്ച് CBIക്ക് വിട്ടിരുന്നു. ഇതിനെതിരെ സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. കേസിലെ അന്വേഷണം പൂർത്തിയായി, ഗൂഢാലോചന അടക്കം വിശദമായി അന്വേഷിച്ചു. അതിനാൽ കേന്ദ്ര ഏജൻസി വീണ്ടും അന്വേഷിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. സർക്കാരിന് വേണ്ടി സുപ്രീം കോടതി അഭിഭാഷകൻ വിജയ് ഹൻസാരിയാണ് ഹാജരായത്. എന്നാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. കെ സുധാകർ MP കേസിന്റെ ചുമതല വഹിക്കും. CBI അന്വേഷണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. SIUC ആക്ഷൻ കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. SIUC വിഭാഗത്തിന്റെ സംവരണം നിർത്തലാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെ ഈ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഉപരിപഠനത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. KSRDA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആരംഭിച്ച പദ്ധതി മെഡിസബ് സർക്കാരിന്റെ കൊടും വഞ്ചനയാണെന്ന് ആരോപിച്ച് കേരള NGO സംഘ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മെഡിസബിന്റെ നടത്തിപ്പ് ചുമതല സ്വകാര്യ കമ്പനിയായ റിലയൻസിനെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ കടുത്ത വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വ്യാപാര മേഖലയെ ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കരിദിനം ആചരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ സർവ്വതും നശിച്ചുപോയ വ്യാപാരികൾക്ക് അടുത്ത പ്രളയം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ലെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി CS ശാലിക്കുട്ടി ഹാജി കുറ്റപ്പെടുത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ UAPA ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസാക്കി. വോട്ടെടുപ്പിന് മുൻപ് തങ്ങളുടെ ഭരണകാലത്ത് രാജ്യത്ത് പടർന്നുപിടിച്ച ഭീകരവാദ വിപത്തിനെ തടയാൻ കോൺഗ്രസ് ഒന്നും ചെയ്യാതിരുന്നതിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു. BJP പ്രതിപക്ഷത്തായിരുന്നപ്പോഴെല്ലാം UAPA ഭേദഗതി ചെയ്യുന്നതിനെ അനുകൂലിച്ചുകൊണ്ടാണെന്നും അമിത്ഷാ ഓർമ്മിപ്പിച്ചു.
2004, 2008, 2013 എന്നീ വർഷങ്ങളിൽ നിയമം ഭേദഗതി ചെയ്തപ്പോൾ ബി ജെ പി ഇതിനെ പിന്തുണച്ചിട്ടുണ്ടെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി. ഭീകരതയ്ക്കെതിരെ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരവാദത്തിന് മതമില്ലെന്നും അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ്, സിപിഐ, സിപിഎം എന്നിവർ ബില്ലിനെ എതിർത്തു. കോൺഗ്രസിന്റെ നിലപാട് ദുരൂഹമെന്ന് സിപിഐഎം എംപി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ബില്ലിന്റെ കാര്യത്തിലുള്ള കോൺഗ്രസ് നിലപാട് വഞ്ചനാപരമെന്ന് സിപിഐ എംപി കെ കെ രാഗേഷും പ്രതികരിച്ചു. വ്യക്തികളെ ഭീകരമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഭേദഗതി ബില്ലാണ് ഇതോടെ പാർലമെന്റിലെ ഇരുസഭകളിലും പാസായിരിക്കുന്നത്. സഭയിൽ 147 അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു. 42 പേർ ബില്ലിനെ എതിർക്കുകയും ചെയ്തു. ഇതിനു മുൻപ് സംഘടനകളിൽ മാത്രമാണ് യു എ പി എ നിയമം അനുസരിച്ച് ഭീകരവാദ കുറ്റം ചുമത്താൻ സാധിച്ചിരുന്നത്. 1967 യു എ പി എ നിയമം നിലവിൽ വരുന്നത്. ഈ അധികാരം വ്യക്തികളിലേക്കു കൂടി വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ബിൽ ഭേദഗതി ചെയ്തത്. ബില്ലിലൂടെ ഇങ്ങനെ ഭീകരവാദികളായി പ്രഖ്യാപിക്കപ്പെടുന്നവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനും സർക്കാരിന് അധികാരമുണ്ടാകും. ബില്ല് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സെലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം സഭ വോട്ടിലൂടെ തള്ളുകയാണുണ്ടായത്. ജന്മഭൂമി ബാബറി മസ്ജിദ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകൾ പരാജയപ്പെട്ടെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. കേസിന് ഓഗസ്റ്റ് 6 മുതൽ ദൈനംദിനാടിസ്ഥാനത്തിൽ സുപ്രീംകോടതിയിലെ തുറന്ന കോടതിയിൽ കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്കായി നേതൃത്വം നൽകിയ 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിൽ പുരോഗതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണിത്. അയോധ്യയിലെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഭൂമി തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ നിയോഗിച്ച 3-അംഗ സമിതിയോട് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കാൻ മാർച്ച് 8 സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് ഫക്കീർ മുഹമ്മദ് ഇബ്രാഹിം ഖലീഫയും ചെയർമാനും ആത്മീയാചാര്യനും ആർട്ട് ഓഫ് ലിവിംഗ് സ്ഥാപകനുമായ ശ്രീശ്രീ രവിശങ്കറും മുതിർന്ന അഭിഭാഷകനും പ്രശസ്ത മധ്യസ്ഥനുമായ ശ്രീറാം പഞ്ചുവും അംഗങ്ങളായ സമിതി രൂപീകരിച്ചത്. 8 ഇതിനായി അനുവദിച്ചിരുന്നത്. പിന്നീട് സമിതി അധ്യക്ഷന്റെ ആവശ്യം അംഗീകരിച്ച് ഓഗസ്റ്റ് 15 വരെ കാലാവധി നീട്ടി നൽകുകയായിരുന്നു. തർക്കമുള്ള 2.77 ഏക്കർ ഭൂമി സുന്നി വഖഫ് ബോർഡിനും നിർമോഹി അഖാഡയ്ക്കും രാംലല്ലയ്ക്കുമായി 3 വിഭജിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ 2010 വിധിക്കെതിരെയുള്ള 14 ഹർജികളാണ് സുപ്രീംകോടതിയിലുള്ളത്. തീവ്രവാദികൾ അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യമിട്ടിരിക്കുന്നതായി ഇന്ത്യൻ സൈന്യം. കശ്മീരിൽ തീവ്രവാദികൾക്ക് സഹായം നൽകിയത് പാക് സൈന്യമാണെന്നും ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. അമർനാഥ് പാതയിൽ നിന്നും പിടിയിലായ ഭീകരന്റെ കൈവശം സ്നൈപ്പർ റൈഫിൾ കണ്ടെത്തിയെന്നും M24 അമേരിക്കൻ സ്നൈപ്പർ റൈഫിളാണ് പിടിച്ചെടുത്തതെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. നവാഗതനായ ഫാറൂഖ് അഹമ്മദ് അലി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പൂവള്ളിയും കുഞ്ഞാടും. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. പുതുമുഖങ്ങളായ ബേസിൽ ജോർജ്, ആര്യ മണികണ്ഠൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഷമി തിലകൻ, നീന കുറുപ്പ്, കോട്ടയം നസീർ, സജു കോടിയൻ, മജീദ് കോട്ടയം പ്രദീപ്, നാരായണൻകുട്ടി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ. സ്വർണവില. സ്വർണവില കൂടി. പവന് 240 കൂടി. 25,920 പവന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 30 കൂടി. 3,140 വ്യാപാരം അവസാനിച്ചത്. സ്പോർട്സ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയ്ക്ക് നാളെ തുടക്കം. 2020 പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. നാളെയും മറ്റന്നാളും അമേരിക്കയിലെ ഫ്ലോറിഡയിലും ചൊവ്വാഴ്ച ഗയാനയിലുമാണ് 2020 മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 8 മത്സരങ്ങൾ തുടങ്ങും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.